എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങളാണ്. ഇതെങ്ങനെയാണ് അപേക്ഷ നൽകുന്നത്, അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുമോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു ട്രാൻസ്ഫർ നൽകുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഓൺലൈനായിട്ടായിരിക്കും ഈ ഒരു അപേക്ഷ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടില്ല. അപ്പോൾ അപേക്ഷ കുറേ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടും, അതേപോലെ തന്നെ കുറേ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയും ഇല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ നൽകുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ എന്നുള്ളതാണ്. അപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ WGPA അനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ നൽകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് HSS എന്ന ഒരു സ്കൂളെന്ന് കരുതുക. അപ്പോൾ ആ ഒരു സ്കൂളിൽ, അതായത് ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കുന്നു. അപ്പോൾ അതിൽ എ എന്ന വിദ്യാർത്ഥിയാണ് അപേക്ഷിക്കുന്നത്. ആ ഒരു കുട്ടിയുടെ WGPA എന്ന് പറയുന്നത്, അതിൽ WGPA എന്ന് പറയുന്നത് ഒരു 9.321 ആണെന്ന് കരുതുക. അതേപോലെ തന്നെ അടുത്തൊരു വിദ്യാർത്ഥി അപേക്ഷിക്കുന്നു, ബി എന്ന വിദ്യാർത്ഥി അപേക്ഷിക്കുന്നു. ആ ഒരു വിദ്യാർത്ഥിയുടെ WGPA ഈ ഒരു 9.322. അതുപോലെ തന്നെ അടുത്ത വിദ്യാർത്ഥി ആ ഒരു സ്കൂളിൽ തന്നെ അപേക്ഷിക്കുന്നു, ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക്, അതായത് WGPA എന്ന് പറയുന്നത് 9.413. ഇതുപോലെ ഈ സ്ഥാനം വരെ ദശാംശത്തിൻ്റെ ഇപ്പുറം എടുക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി, അതായത് ഇത്രയും മൂന്ന് വിദ്യാർത്ഥികൾ ഒരു സ്കൂളിൽ, ഉദാഹരണത്തിന് HSS എന്നൊരു സ്കൂളിലേക്ക് സയൻസിലേക്ക്, ബയോളജി സയൻസിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുന്നു. ആ ഒരു സ്കൂളിൽ ഒരു സീറ്റാണ് ട്രാൻസ്ഫറിനാകിയ വാക്കൻസി ഉള്ളത്. ആ ഒരു സ്കൂളിൽ നിന്നും ഒരു വിദ്യാർത്ഥിയും സയൻസിൽ നിന്നും മറ്റു വിദ്യാർത്ഥികളൊന്നും ട്രാൻസ്ഫർ നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അവിടെ ഒറ്റൊരു സീറ്റാണുള്ളത്. അപ്പോൾ ഇതിൽ ഏത് വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു ട്രാൻസ്ഫർ നൽകുക എന്ന് ചോദിച്ചാൽ, ഈ ഒരു WGPA നോക്കും, അതായത് ആദ്യം 9 നോക്കും, നോക്കുമ്പോൾ എല്ലാം സെയിം ആയിരിക്കും. ദശാംശത്തിൻ്റെ ഇപ്പുറം നോക്കുമ്പോൾ ആദ്യം ഈ ഒരു മൂന്നാമത്തെ ആ ഒരു കുട്ടിക്ക് ഇത്രയും റാങ്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ്, അതായത് ഏറ്റവും കൂടുതൽ റാങ്ക് ആർക്കാണോ, അതായത് WGPA ആർക്കാണോ, അതിനനുസരിച്ചാണ് റാങ്ക് പട്ടിക തയ്യാറാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാകുമ്പോൾ ഈ ഒരു മൂന്നാമത്തെ കുട്ടിയായിരിക്കും ഒന്നാമത്തെ റാങ്കായിട്ട് വരിക. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമതുള്ള കുട്ടിയായിരിക്കും രണ്ടാമത്തെ റാങ്ക് വരിക. ഒന്നാമതായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടിക്കായിരിക്കും മൂന്നാമത്തെ റാങ്ക് വരിക. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കുട്ടിക്കായിരിക്കും ആ ഒരു സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്കൂളിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ടോ അതിനനുസരിച്ച് കൊണ്ട്, റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കൊണ്ടാണ്, അതായത് നിങ്ങളുടെ WGPA അനുസരിച്ച് കൊണ്ടാണ് ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ WGPA-യിൽ ആ ഈ ഒരു ഒരു സ്കൂളിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളിൽ ആരുടെ WGPA ആണ്, അതായത് WGPA ആണ് കൂടുതൽ, ആ ഒരു വിദ്യാർത്ഥികൾക്കായിരിക്കും ആ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ, അതായത് ട്രാൻസ്ഫർ കിട്ടുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഒരു, അതായത് SSLC ഡീറ്റെയിൽസ് അതുപോലെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു WGPA ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു WGPA അനുസരിച്ച് കൊണ്ടാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുക. അപ്പോൾ ഏത് വിദ്യാർത്ഥിയുടെ റാങ്ക്, അതായത് WGPA ആണ് കൂടുതൽ, ആ ഒരു വിദ്യാർത്ഥികൾക്ക്, ആ ഒരു വിദ്യാർത്ഥിയായിരിക്കും ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിലെ ഫസ്റ്റ് ഒന്നാമത്തെ റാങ്കിലായിട്ട് വരിക. അപ്പോൾ അതിൽ ആ ഒരു സ്കൂളിൽ എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ രണ്ട് സീറ്റാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ മറ്റ് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ നൽകുന്ന വിദ്യാർത്ഥികൾ കൂട്ടാതെ ആ ഒരു രണ്ട് സീറ്റ് ആ ഒരു ബയോളജി സയൻസിൽ സീറ്റ് ഉണ്ട്, വേക്കൻസി ഉണ്ട്. അതുപോലെ ചില വിദ്യാർത്ഥികൾ ബയോളജി സയൻസിലും കൊമേഴ്സിലേക്കൊക്കെ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ അവർക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലും വേക്കൻസി അവിടേക്ക് വരും. അപ്പോൾ ഇതിൽ അനുസരിച്ച് ഈ ഒരു ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിന് അപേക്ഷിക്കുന്ന നിശ്ചിത വിദ്യാർത്ഥികളുണ്ടാകും. അതായത് ഉദാഹരണത്തിന് 100 വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കരുതുക ഒരു സ്കൂളിലെ ഒരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിനായിട്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികളുടെയൊക്കെ WGPA നോക്കും. അപ്പോൾ ആ ഒരു WGPA നോക്കിയിട്ട് ഏത് വിദ്യാർത്ഥിയാണോ മുൻപിലായിട്ട് വരുന്നത്, അതായത് ഈ ഒരു മുൻപിലായിട്ട് ഏത് വിദ്യാർത്ഥിയുടെ WGPA ആണ് വരുന്നത്, അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയായിരിക്കും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരിക. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും ആ ഒരു ഏത് വിദ്യാർത്ഥിക്കാണോ ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുക ഇല്ല എന്നുള്ളത് പറയാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, അതായത് സെയിം റാങ്ക് ആണെങ്കിൽ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. അതുപോലെ തന്നെ പേരിൻ്റെ സ്പെല്ലിങ്ങിൻ്റെ ആ ഒരു കാര്യം നോക്കിയിട്ട് മുൻഗണന കിട്ടും. ഈ ഒരു രീതിയിലൊക്കെ മുൻഗണന നൽകും.
അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ ഏതൊക്കെ എത്ര ഓപ്ഷൻ വെക്കാം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം, അതായത് ഒറ്റ ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം, രണ്ട് ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം, അതുപോലെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വെക്കാം, അതായത് കോഴ്സ് മാറാതെ ട്രാൻസ്ഫർ വെക്കാം, അതുപോലെ കോഴ്സ് മാറ്റത്തോടെയുള്ള ട്രാൻസ്ഫർ വെക്കാം, അതായത് ഒരു സ്കൂളിൽ നിന്നും ഇപ്പോൾ കൊമേഴ്സ് ആണ് ഒരു സ്കൂളിൽ കിട്ടിയിട്ടുള്ളത്, മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് സയൻസ് ആണ് വേണ്ടതെങ്കിൽ ആ ഒരു സയൻസ് ഓപ്ഷൻ മറ്റൊരു സ്കൂളിലേക്ക് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾ സെയിം ആയിട്ട് പഠിക്കുന്ന, അത് നിലവിൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സുകളിലേക്കും അപേക്ഷിക്കാം, അതായത് ആ ഒരു സ്കൂളിൽ നിന്ന് വേണമെങ്കിൽ, ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ എ എന്ന സ്കൂളിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ ആ ഒരു എ എന്ന സ്കൂളിൽ തന്നെ സയൻസിലേക്കും കമ്പ്യൂട്ടർ സയൻസിലേക്കും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്കും ഒക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷൻ വെക്കാം, അതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല. അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ വരും. അപ്പോൾ ആ ഒരു വേക്കൻസി ലിസ്റ്റ് അനുസരിച്ചും അതുപോലെ വേക്കൻസി ഇല്ലാത്ത സീറ്റിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. കാരണം ചിലപ്പോൾ പല വിദ്യാർത്ഥികളും നിങ്ങൾ ഈ ഒരു വേക്കൻസി ഇല്ലാത്ത സ്കൂളിൽ ആ ഒരു കോഴ്സിൽ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ആ ഒരു സ്കൂളിൽ നിന്നും പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അവർക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആ ഒരു സീറ്റിൽ വേക്കൻസി വരും. അപ്പോൾ ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ ആ ഒരു വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി വിദ്യാർത്ഥികൾ ഓപ്ഷൻ വെക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന കാര്യമാണ് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ കിട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ വെക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ മാത്രം വെച്ചാൽ മതി. ഇത്ര ഓപ്ഷൻ വെക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം ഓപ്ഷൻ നിങ്ങൾ വെക്കണം വെക്കണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കോഴ്സോ അല്ലെങ്കിൽ സ്കൂളോ അല്ലെങ്കിൽ സ്കൂളും കോഴ്സോ മാറണമെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ചാൽ മതിയാകും. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം വ്യക്തമാക്കണോ എന്നുള്ളത്. അപ്പോൾ കാരണം പ്രത്യേകിച്ച് വ്യക്തമാക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ തന്നെ സ്കൂൾ മാറുന്നതിനായിട്ടുള്ള, അതായത് സ്കൂൾ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ കോഴ്സ് മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ അത് പിന്നീട് അതിനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതായത് സ്കൂൾ മാറ്റം കോഴ്സ് മാറ്റം മാത്രമാണ് അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ട്രാൻസ്ഫറിന് കാരണമെന്നും പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇനി അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയമായിരിക്കും നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അത് നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് തുടർന്നിട്ട് പഠിക്കാവുന്നതാണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാം. അതേസമയം അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു ഡൗട്ടാണ് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഫീസ് തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ മാറ്റം അതുപോലെ സ്കൂളും കോഴ്സ് മാറ്റം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു പി ടി എ ഫണ്ടും അതുപോലെ തന്നെ പി ടി എ ഡൊണേഷനായിട്ട് നൽകിയിട്ടുള്ള ആ ഒരു ഫീസും തിരിച്ച് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിലും, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു, അതായത് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. അതുപോലെ നിലവിൽ സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കാര്യം, നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കുക. കാരണം ഓൾറെഡി നിങ്ങളുടെ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് നൽകിയത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എൻട്രിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നൽകുന്ന ഓപ്ഷൻ്റെ നമ്പറോ അല്ലെങ്കിൽ കോഡോ മാറാനായിട്ട് പാടുള്ളതല്ല. കാരണം പല വിദ്യാർത്ഥികൾക്കും പറ്റുന്ന അബദ്ധമാണ് ചിലപ്പോൾ സ്കൂൾ മാറിപ്പോകും അല്ലെങ്കിൽ കോഴ്സ് തന്നെ മാറിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം പല വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ബയോളജി സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്, എനിക്ക് ആ ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല, മറ്റൊരു സ്കൂളിലേക്ക് ബയോളജി സയൻസിന് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നൽകുമ്പോൾ, അതായത് ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾ കോഴ്സിൻ്റെ കോഡ് മാറിപ്പോയത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്കായിരിക്കും ട്രാൻസ്ഫർ കിട്ടുക. പിന്നീട് അത് ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് പറ്റില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒന്നാണ് ബയോളജി സയൻസിൻ്റെ കോഡ് വരുന്നത്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അഞ്ചാണ് അതിൻ്റെ കോഡ് വരുന്നത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത് തെറ്റിപ്പോകരുത്. കോഴ്സിൻ്റെ കോഡും സ്കൂളിൻ്റെ കോഡും തെറ്റിപ്പോകരുത്. കാരണം കഴിഞ്ഞ വർഷം തന്നെ പല വിദ്യാർത്ഥികൾക്കും ആ ഒരു രീതിയിൽ തെറ്റ് വന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ വിവരം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് HSKP വെബ്സൈറ്റ് വഴി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനം ഈ ഒരു ജൂലൈ 18 നടക്കുന്ന യോഗത്തിന് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.